ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നീർദോശയും അതുപോലെ അതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചട്നിയും ഒരു എഗ് മസാലയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം നീർദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിൻ്റെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരി കഴുകി ഉണക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഈ അളവ് കപ്പ് ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിൽ എന്തിലെങ്കിലും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്കൊരു 3 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അരിപ്പൊടി എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം, നോർമലായിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് ചൂടാക്കിയിട്ടൊന്നുമില്ല, അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3 കപ്പ് വെള്ളം പോരാ കേട്ടോ ഇതിലേക്ക്, കുറച്ചുകൂടെ വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇനി കട്ടയൊന്നും ഇല്ലാതെ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. തലേ ദിവസം പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് രാവിലെ അരച്ചെടുത്തിട്ടും ഇതുപോലെ നീർദോശ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഇതൊക്കെ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. ഇങ്ങനെ കുറച്ച് കൂടുതൽ അരിപ്പൊടി പൊടിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം 4 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഓരോ അരിപ്പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ കട്ടി ഉണ്ടായിരുന്നു. ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 4.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിലാണ് കേട്ടോ, ഈ ഒരു ലൂസാണ് ശരിക്കും ഇതിന് വേണ്ടത് കണ്ടോ. ഈ ഒരു ലൂസിൽ നമ്മൾ ഈ ഒരു മാവ് കലക്കിയെടുക്കണം. എന്നിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഇതിൽ തേങ്ങയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്നും ചേർക്കുന്നില്ല. ഇത് മാത്രം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. കറികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കറികളൊന്നും ഇല്ലാതെ മാത്രം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാനിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് 2 ചട്ടി സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചില ആളുകളൊക്കെ ഈ ഒരു ദോശ, നീർദോശ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇരുമ്പ് ചട്ടിയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുന്നതാവും നല്ലത് കേട്ടോ. ഇപ്പോൾ ഞാനിതിൽ ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. ഇത് ഒന്ന് മൂടി വെക്കുക കേട്ടോ. മൂടി വെച്ച് കൊടുത്തതിന് ശേഷം മറ്റേ ആ ഒരു ചട്ടിയിലും ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മൂടി എടുത്തിട്ട് അതിലേക്ക് മാറ്റുക കേട്ടോ. അപ്പോൾ ഒരു മൂടി വെച്ചിട്ട് തന്നെ 2 ചട്ടിയിലും നമുക്ക് മാറി മാറിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു ദോശ വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത്ര സമയം മതി, ഒരു 10-15 സെക്കൻഡ് മാത്രം മതി കേട്ടോ. നല്ല അടി കാനുള്ള ഈ ഒരു ഇരുമ്പ് ചട്ടിയിൽ ദോശ ഒഴിച്ചെടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിതിപ്പോൾ എടുത്തിട്ടിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 കപ്പ് അരിപ്പൊടിയിലൊക്കെ നീർദോശ ഉണ്ടാക്കിയെടുക്കുന്നത് 1 ചട്ടി വെച്ചിട്ട് തന്നെ വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുട്ടികൾക്ക് സ്കൂളുള്ള കാരണം പെട്ടെന്ന് തന്നെ കഴിയാൻ വേണ്ടിയിട്ടാണ് 2 ചട്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എല്ലാ ദോശയും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ ആർക്കെങ്കിലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. മലപ്പുറം ജില്ലയിലുള്ള ഒരുവിധ ആളുകൾക്കൊക്കെ ഈ ഒരു റെസിപ്പി അറിയും. കാരണം അധിക ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന് ഇതന്നെ ആയിരിക്കും ഇവിടെ ഉള്ളവരൊക്കെ അധികം ഉണ്ടാക്കുന്നത്. അപ്പോൾ അറിയാത്തവരാരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു വീഡിയോ. അങ്ങനെ എല്ലാ ദോശയും ഇപ്പോൾ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ, ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു ചട്ടിയിൽ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് തന്നെ എടുത്ത് വെക്കണം കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ വീണ്ടും എടുത്തിട്ട് ദോശ ഉണ്ടാക്കുന്ന സമയത്തിൽ അടിയിൽ പിടിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഇളക്കി എടുക്കാൻ പറ്റാതിരിക്കുകയൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ എടുക്കാൻ കിട്ടും. വീണ്ടും നമ്മൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സമയത്ത് കഴുകി കൊടുത്താൽ മതി കേട്ടോ. സോപ്പൊന്നും ഉപയോഗിച്ചിട്ട് കഴുകാനും പാടില്ല. ഇനി ഇതിലേക്കുള്ള ചട്നി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു തേങ്ങയുടെ പകുതി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചിരകിയിട്ട് എടുത്താലും മതി കേട്ടോ. എന്നിട്ടൊരു 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് 1-2 എണ്ണവും കൂടെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എരിവ് കുറച്ചിട്ട് എടുത്തതാണ്. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം.
പിന്നെ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഒരുപാട് ഫൈനായിട്ട് അരക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിൽ അരച്ചെടുത്താൽ മതി. ഇനി ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വറ്റൽമുളക് ചതച്ചെടുത്തതാണ്, അതും കൂടെ ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടെണ്ണോ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു മിക്സിയിലുണ്ടായിരുന്ന തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരുപാട് തിളക്കമൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ചൂടായാൽ മതി. ആ സമയത്ത് ഞാൻ ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള മുട്ട മസാല ഒന്ന് റെഡിയാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒരു 2-3 വര ഇട്ട് കൊടുക്കാം. മസാല ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് വരയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്കൊരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കിയെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് മാത്രം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയെടുക്കാം. ഇനി ഓരോ മുട്ടയും ഇതിലേക്ക് ഇട്ടിട്ട് ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം. എല്ലാ ഭാഗത്തും ആവുന്നത് വരെ തന്നെ ഇങ്ങനെ തേച്ചെടുക്കണം. ഇപ്പോൾ എല്ലാ കോഴിമുട്ടയും ഞാൻ ഇതുപോലെ തന്നെ മസാല ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഓരോ മുട്ടയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തീ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടച്ച് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇനി കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ഈ മൂടി തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മൂടി വെച്ചിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാല മുരിഞ്ഞ് കിട്ടുന്നത് വരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതോരോന്നും പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതൊന്നും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.